കോട്ടയം താഴത്തങ്ങാടി കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി മുഹമ്മദ് ബിലാൽ റിമാൻഡിൽ. പ്രതി മോഷ്ടിച്ച ആഭരണങ്ങൾ, കാർ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. കൃത്യത്തിന് മുൻപും ശേഷവും വീട്ടിൽ നിന്ന് പ്രതി മടങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കവർച്ചാ ശ്രമത്തിനിടെയാണ് താഴ്ത്തങ്ങാടി ഷാനി മൻസിലിൽ ഷീബ സാലിയെ പ്രതി മുഹമ്മദ് ബിലാൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ബിലാലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷീബയുടെ ഭർത്താവ് അബ്ദുൾ സാലി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വർഷങ്ങളായി അബ്ദുൾ സാലിയെയും കുടുംബത്തെയും അടുത്തറിയുന്നയാളാണ് അയൽവാസി കൂടിയായ പ്രതി മുഹമ്മദ് ബിലാൽ. വീട് വിട്ടിറങ്ങിയ ബിലാൽ നാടുവിടാൻ തീരുമാനിച്ചു. ഇതിനായി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. മേശയുടെ ഫ്രെയിം ഉപയോഗിച്ച് അബ്ദുൾ സാലിയെയാണ് ബിലാൽ ആദ്യം ആക്രമിച്ചത്, പിന്നീട് ഷീബയെ. രക്തത്തിൽ കുളിച്ചു കിടന്ന ഇരുവരും എഴുന്നേൽക്കാൻ ശ്രമിക്കവേ വീണ്ടും വീണ്ടും അടിച്ചു വീഴ്ത്തി. സ്വർണവും പണവുമായി കടന്നു കളയാനുള്ള വികൃതിയിൽ തെളിവ് നശിപ്പിക്കാനുള്ള പ്രതിയുടെ നീക്കങ്ങൾ പരാജയപ്പെട്ടു. തെളിവ് നശിപ്പിക്കാനായിട്ട് ഗ്യാസ് കുറ്റി അവിടെ കൊണ്ടുവന്നു, അത് തുറന്നിട്ടു. അതുപോലെ തന്നെ കറണ്ട് കമ്പി അവരെ ചുറ്റി അത് കണക്ട് ചെയ്തു. പക്ഷേ അത് ഓണാക്കിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. പക്ഷേ ഗ്യാസ് കുറ്റി തുറന്നിട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവരുടെ ബെഡ്റൂമിൽ കയറി അവരുടെ ആൽമാരയിൽ നിന്ന് കുറച്ച് പൈസയും കുറച്ച് മുതലുകളും സ്വർണ്ണ മുതലായ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അറസ്റ്റിന് ശേഷം 17 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അന്വേഷണ സംഘം ശേഖരിച്ചത് നിർണായക തെളിവുകൾ. മോഷ്ടിച്ച സ്വർണവും പണവും കൊച്ചിയിൽ പ്രതി താമസിച്ച വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഹോട്ടലിൽ ജോലി തേടിയാണ് പ്രതി കൊച്ചിയിലെത്തിയത്. ബിലാൽ 3ാം ക്ലാസ് വരെ പഠിച്ച ആലപ്പുഴ മുഹമ്മദൻസ് സ്കൂളിന് മുൻപിൽ കാർ ഉപേക്ഷിച്ച ശേഷമാണ് കൊച്ചിയിലെത്തിയത്. പ്രതിയുടെ രക്തക്കറയും തിരിച്ചറിയൽ കാർഡും കാറിൽ നിന്ന് ലഭിച്ചു. പിന്നീട് വീട്ടിൽ തെളിവെടുപ്പ്. ഒരാള് നടന്നു പോകുന്നതായിട്ടുള്ളൊരു കിറ്റ് വളരെ വേഗമായിട്ടുള്ളതാണ്, എന്നാൽ തന്നെ നമുക്ക് പരിചയമുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കിറ്റ്. ആ പോയ ആൾ ഈ വീട് കഴിഞ്ഞിട്ടൊരു CCTV ക്യാമറ ഉണ്ട്, പക്ഷേ അവിടെ എത്തിയിട്ടില്ല. ദമ്പതികളുടെ 3 മൊബൈൽ ഫോണുകൾ പ്രതി തണ്ണീർമുക്കം ബണ്ടിൽ എറിഞ്ഞു കളഞ്ഞു. ഇതുൾപ്പെടെ കണ്ടെത്താനും കൂടുതൽ ചോദ്യം ചെയ്യാനും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. മനോരമ ന്യൂസ്, കോട്ടയം.